ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വളയാണ്. അതിനുവേണ്ടി ഇവിടെ നൂലെടുത്തിട്ടുണ്ട്. സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. സിൽക്ക് ത്രെഡിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് നീളത്തിൽ ഏകദേശം 3/4 മീറ്ററോളം ഇത് നീളമുണ്ട്. ഇത്രയും കട്ടിയിലും ഇങ്ങനെ ഓരോ ലെയറാക്കി എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വളയെടുക്കുക, അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇതാ B6000 ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് ഗ്ലൂ ആണ്. ഇങ്ങനെ തുടക്കത്തിലൊന്ന് ചെറുതായിട്ട് തേച്ച് കൊടുക്കുക. ഇത് കുറച്ച് സമയമെടുക്കും ഒട്ടിപ്പിടിക്കാൻ, എന്നാലും ഒട്ടിയാൽ നല്ല സ്ട്രോങ് ആണ്. പിന്നെ വളയലിൻ്റെ ഉൾവശത്താണ് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടത്. പുറത്തും കുറച്ച് തേച്ച് കൊടുക്കണം. ഇത് ഒട്ടിക്കേണ്ടത് ഉൾവശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യൽ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വളയാണ് ഇത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ചെലവിൽ തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നൂല് വേഗം ഇങ്ങനെ കെട്ടിക്കൊടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ഉണ്ടാക്കുക. അത്ര മാത്രമേ ഉള്ളൂ ഇതിന് ശ്രദ്ധിക്കാനുള്ളത്. ഇതിങ്ങനെ നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കണം. ലൂസായി പോകരുത്. എല്ലാ നൂലും ഒരുപോലെ തന്നെ വരുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല ടൈറ്റാക്കിയിട്ട് ഒരു നൂല് പോലും പൊന്തി നിൽക്കാത്ത രീതിയിൽ ഇങ്ങനെ ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക. ഓരോ ചുറ്റൽ കഴിഞ്ഞതിന് ശേഷവും നല്ലോണം വലിച്ചു പിടിക്കണം. അധികം കട്ടിയിലൊന്നും ചുറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ എടുത്ത നൂല് തന്നെ നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തിങ്ങനെ ഒന്ന് കഴിഞ്ഞ് അടുത്ത ഭാഗം വരുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റുക. മുകളിലൂടെ ഇങ്ങനെ ചുറ്റണ്ട. ഒന്ന് ചുറ്റിക്കഴിഞ്ഞ് അടുത്തത് തൊട്ടടുത്ത് തന്നെ വരുന്ന രീതിയിൽ അവസാനം ഒന്ന് യോജിപ്പിക്കുന്ന ആ ഭാഗത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ടൊന്ന് പശ തേക്കണം. നല്ലപോലെ അവസാന ഭാഗം നന്നായിട്ട് പശ തേച്ചാൽ മാത്രമേ ഇത് നല്ലോണം നിൽക്കുള്ളൂ. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ തുമ്പ് വരുന്ന രീതിയിൽ കട്ട് ചെയ്യണം. ഉള്ളിൽ തുമ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് അവിടെ പശയും തേക്കുക. ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് പശ തേച്ച് കൊടുത്താൽ മതി. കൈകൊണ്ട് നല്ലോണം അമർത്തിപ്പിടിക്കണം, എന്നാലേ ഇത് ഒട്ടി നിൽക്കുള്ളൂ. കുറച്ച് സമയം ഒന്ന് അമർത്തിപ്പിടിക്കണം. പശ ആവശ്യമെന്ന് തോന്നിയാൽ വീണ്ടും തേച്ച് കൊടുക്കുക. കുറച്ച് സമയമൊന്ന് പിടിച്ചു നിന്നാൽ അത് റെഡി ആയിക്കോളും. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിൽ നമ്മൾ സ്റ്റോണും കൂടി ഒന്ന് ഫിറ്റ് ഒട്ടിക്കുന്നുണ്ട് ഇതിൽ. ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്റ്റോണും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ സ്റ്റോൺ ഒട്ടിക്കൽ പല രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം, പല മോഡലിലും ചെയ്യാം. ഞാനിങ്ങനെ സെൻറ്ററിലൂടെ ഇങ്ങനെ ഒരു ലൈനായിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു ഫ്ലവർ ഷേപ്പിൽ ഒന്ന് ഷേപ്പാക്കിയിട്ട് അങ്ങനെയൊക്കെ ഒട്ടിക്കാവുന്നതാണ്. ഇത്രയുള്ള നമ്മളെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.